മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ചെറുതും വലുതുമായ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടാറുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാലേ അതിന് ഒരു ചികിത്സയോ അല്ലെങ്കിൽ ഒരു പരിഹാരമോ നമുക്ക് നൽകാൻ പറ്റും കേട്ടു ചിലപ്പോൾ അത് വളരെ നിസ്സാരവൽക്കരിച്ച് അതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നതായിട്ടും കാണാറുണ്ട് കുട്ടിക്കാലത്തെ ഉണ്ടാകുന്ന ചില ശീലങ്ങൾ കുട്ടികളിൽ കാണുന്ന പ്രത്യേകതകൾ ചിലപ്പോൾ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടായിരിക്കില്ല അത് അനുഭവപ്പെടുന്നത് നമ്മൾ വേണ്ട രീതിയിൽ അതിനൊരു ഇടപെടൽ നടത്തി അതിന് ഒരു ചികിത്സ അല്ലെങ്കിൽ പരിഹാരം കൊടുത്തില്ല എങ്കിൽ ചിലപ്പോൾ അവർ മുതിർന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഒന്നായി മാറാറുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഓ സി ഡി ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ അതിൽ നമുക്ക് ഓരോ വാക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന ചില പ്രവർത്തികൾ അത് നിർബന്ധപൂർവം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് ഒ സി ഡി എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം അപ്പൊ ഇന്ന് ഈ ഒ സി ഡി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത ആ സ്വഭാവവിശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു രോഗം എന്ന് പറയുന്നതിനെക്കാട്ടി അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു സ്വഭാവവിശേഷം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഇതിനുള്ള പരിഹാരം എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ പരിപാടിയിലൂടെ എത്തിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഒ സി ഡി അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ അതൊരു രോഗാവസ്ഥയാണോ ഒ സി ഡി എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അപ്പം അതിനെ നമുക്കൊന്ന് ബ്രേക്കപ്പ് ചെയ്ത് നോക്കാം ഒബ്സസീവ് എന്ന് പറയുന്ന ഒബ്സഷൻസിന് വേണ്ടിയാണ് ആ ഒബ്സസി എന്നുള്ള ടേം ഉപയോഗിച്ചിരിക്കുന്നത് ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് പിന്നീടും പിന്നീടും ആവർത്തിച്ചു വരുന്ന ചിന്തകൾ അത് നമ്മൾ വേണ്ട ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാലും പിന്നീടും പിന്നീടും വരുന്ന ചിന്തകൾ ആൻഡ് ഇൻക്ലൂസീവ് പറഞ്ഞാൽ നമ്മൾ വേറെന്തെങ്കിലും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ പറ്റില്ല പറ്റില്ല ഇത് ഇത് വരാം പേഷ്യന്റിന് തന്നെ അറിയാം ഇത് സ്വന്തം ചിന്തയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റൊരാൾ കൊടുത്ത് ചില സൈക്കാട്രി അസുഖങ്ങളിൽ അവർക്ക് തോന്നും വേറെ ആരോ അവരുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നു ഇത് അങ്ങനെയൊന്നും അവർക്ക് തന്നെ അറിയാം അവരുടെ ചിന്തയാണ് സില്ലി ചിന്തയായിരിക്കും അല്ലെങ്കിൽ അതൊരു സീരിയസ് ആയിട്ടുള്ള ചിന്ത ആയിരിക്കും ആയിരിക്കില്ല പക്ഷേ അത് അവരുടെ ചിന്തയാണെന്ന് അറിയാം ആ ഒരു ചിന്ത വരുമ്പോ അവർക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ വരും എന്തോ ഒരു വെപ്രാളം ആ വെപ്രാളം കുറയ്ക്കാൻ ഇവർ ചെയ്യുന്ന ബിഹേവിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി അതിനെയാണ് കമ്പൾഷൻ എന്ന് പറയുന്നത് അപ്പം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അതാണ് ഇപ്പൊ ചിന്ത എന്ന് പറയുമ്പോൾ ചിന്ത മാത്രമല്ല ഇതൊരു സെൻസേഷൻ ആകാം ഫീലിംഗ്സ് ആകാം ഐഡിയാസ് ചിലവർക്ക് ഇമോഷൻസ് ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ചിലർക്ക് ഇമേജസ് ആ വികാരങ്ങളായിരിക്കാം ചിലവർക്ക് എന്തെങ്കിലും പിക്ചർ പോലെ എന്തെങ്കിലും ആയിരിക്കും സിനിമ കാണുന്ന പോലെ ഒസിടി വരുന്ന ആൾക്കാരുണ്ട് ചിലവർക്ക് ചില ശബ്ദങ്ങളായിരിക്കും അപ്പം അങ്ങനെ നമുക്ക് അതൊരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു നമുക്ക് ഡിസ്ട്രസ് ഉണ്ടാക്കുന്നു നമുക്ക് എന്തോ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ആൻഡ് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലതിൽ പോകും കമ്പൾഷൻ ഇപ്പം എല്ലായിടത്തും വരുന്നില്ല ചില കാര്യങ്ങളിലുണ്ട് പിന്നെ ഇതിനിപ്പം എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി പാരമ്പര്യം ജെനറ്റിക്സ് ആയിട്ട് വരുന്ന ഒരു അസുഖം കൂടെ ആണ് ഇത് ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് അത് സൈക്കാറ്റിലെ എല്ലാ അസുഖത്തിലും ഉണ്ട് ഇതിലും ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് മുന്നിൽ നിൽക്കുന്ന തിയറി ബിഹേവിയർ തിയറി എന്ന് പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി സാധാരണ ഒരു കാര്യം വളരെ ഒരു സാധാരണ കാര്യം പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു വളരെ വിഷമിപ്പിക്കുന്ന ആയിട്ടൊരു ഇൻസിഡന്റ് അറ്റാച്ച്ഡ് ആയി അപ്പൊ നമ്മൾ ചേർന്നു അപ്പം ഉടനെ ആ ഒരു നമ്മൾ അതിന് പുതിയൊരു മീനിങ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇന്ന് ഞാൻ കുളിച്ചില്ല എല്ലാ ദിവസവും കുളിക്കും ഇന്ന് കുളിച്ചില്ല എന്തോ കുളിച്ചില്ല പക്ഷെ അപ്പം എന്തെങ്കിലും ആക്സിഡന്റ് ആയി അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു അപ്പം ഉടനെ അത് രണ്ടും കൂടെ കണക്ടഡ് ആകുന്നു ബന്ധിപ്പിച്ചിരുന്നു കുളിച്ചില്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കും അപ്പൊ പിന്നെ ഞാൻ എല്ലാ ദിവസവും കുളിക്കണം അപ്പം അതൊരു വളരെ കോമൺ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് പക്ഷെ ഇങ്ങനെ പല പല കാര്യങ്ങൾ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു തിയറി ഇങ്ങനത്തെയാണ് ബിഹേവിയർ തിയറി പിന്നെ നമ്മൾക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഫിഗറിന് ഇങ്ങനത്തെ ഒരു സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ നമ്മളും അത് പിക്കപ്പ് ചെയ്യുന്നു അങ്ങനത്തെ ഒരിത് പിന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അസുഖമാണോ അതോ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിന് പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിട്ട് വേറൊരു ഡയഗ്നോസിസ് ഉണ്ട് അത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒരു അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി അത് വേറെയാണ് അത് കുറച്ചൊരു പെക്യുലിയർ ആണ് നമ്മള് ഇച്ചിരി വ്യത്യസ്താണെന്നുള്ളത് ആ പ്രത്യേകതയാണെന്നുള്ളത് അത് ഇത്രയും ഡിസ്ട്രെസ് അസോസിയേറ്റഡ് ഇത്രയും വിഷമങ്ങളും ഇത്രയും ഡിസ്റ്റർബൻസ് അതിന്റെ അകത്തില്ലേ പറയാം അതിന്റെ അത് കുറച്ച് പെർഫെക്ഷനിസം കാണും കുറച്ച് സ്റ്റബേൺ ആയിരിക്കും റിജിഡ് ആയിരിക്കും ഒട്ടും അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല മറ്റുള്ളവരിലോട് വഴങ്ങി കൊടുക്കില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം ഇപ്പൊ കട്ട് ചെയ്യണം വെജിറ്റബിൾ കട്ട് ചെയ്യണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം വേറെ ഏതെങ്കിലും രീതിയിൽ കട്ട് ചെയ്താലും മതി പറ്റില്ല ഞാൻ പറയുന്ന രീതിയിൽ തന്നെ അത് ചെയ്യണം അങ്ങനെ പിന്നെ പെർഫെക്ഷനിസം ആയിരിക്കും ഭയങ്കര ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കും എല്ലാം ഒരുപോലെ ഇരിക്കണം ഒരേ ഷേപ്പിലായിരിക്കണം ഒരേ സൈസിലായിരിക്കും ഇങ്ങനെ അപ്പൊ അതാണ് നിർബന്ധ ബുദ്ധി നിർബന്ധ ബുദ്ധി പക്ഷെ അത് അത്ര ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഭയങ്കര ഒരു ഫംഗ്ഷനിങ് പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജീവിതം പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റസ് വരുന്നില്ല പ്രോസിഡിയില് ആണെങ്കിൽ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ നിത്യമുള്ള പ്രവർത്തനങ്ങളെയോ തടസ്സപ്പെടുത്തുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്നതാകാം അതാണ് യെസ് യെസ് മറ്റുള്ളവരെ ബാധിക്കുന്ന സ്വന്തമായിട്ടും വളരെ ഡിഫികൾട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അത് അവരുടെ എന്താണ് ഒ സി ഡി ഇപ്പൊ ഓ സി ഡി ഒബ്സെഷൻസ് പല പല ടൈപ്പ് ഉണ്ട് കമ്പൾഷൻസും പല പല ടൈപ്പ് ഉണ്ട് അപ്പം എന്താണ് അവരുടെ ഒബ്സെഷൻ അനുസരിച്ചിരിക്കും അവരുടെ ഫംഗ്ഷനാലിറ്റി അങ്ങനെ പിന്നെ സിവിയാരിറ്റി എല്ലാവർക്കും ഒരേ സിവിയർട്ടി ആ ഗുരുതരാവസ്ഥ ചിലവരുടെ മൈൽഡ് ആയിരിക്കും ചിലവരുടെ മോഡറേറ്റ് ആയിരിക്കും ചിലവരുടെ സിവിയർ ആയിരിക്കും അപ്പൊ ചിലവർക്ക് ഒട്ടും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല വീട്ടിന് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ള സ്റ്റേറ്റസ് ഉള്ള ആൾക്കാരും ഉണ്ട് കാരണം ഇപ്പം എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജേംസ് ആവും കണ്ടാമിനേഷൻ ഒരു ഒബ്സെഷൻ ഉള്ള ആളാണെങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ അസുഖം വരും അങ്ങനെ വരും ും അതുകൊണ്ട് പുറത്തൊന്നും പോകണ്ട വീട്ടിന്റെ അകത്ത് തന്നെ വീട്ടിന്റെ അകത്ത് ഫുൾ ടൈം ക്ലീൻ ചെയ്ത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പൊ എല്ലാം അത്ര സിവിയർ ആയിരിക്കില്ല ഈ സെയിം ഒ സി ഡി ഉള്ള ഒരാളുടെ ചിലപ്പോൾ ഇത്ര സിവിർ ആയിരിക്കില്ല അപ്പൊ അവർ പോകുമ്പോൾ വൈപ്പ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നു കൈയ്യൊക്കെ തുടയ്ക്കുന്നു ചിലപ്പോൾ അത്രയൊക്കെ കാണുള്ളൂ എന്നാ ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് പക്ഷെ ഇത് കുറെ ആൾക്കാർ ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഉണ്ട് നമ്മൾ ഒരാളോട് ഇപ്പം അവർ വരുന്ന ചിലപ്പോൾ ഡിപ്രഷനോ വേറെ എന്തെങ്കിലും ഒരു ഡയഗ്നോസിന്റെ ഒരു പിക്ചർ ആയിട്ടായിരിക്കും വരുന്നത് കാരണം ഒ സി ഡിയുടെ കൂടെ ഉത്കണ്ഠ വിഷാദരോഗം സോഷ്യൽ ആസൈറ്റി എന്ന് പറഞ്ഞ പുറത്ത് ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഇടപെടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല പല സിംറ്റംസ് ആയിട്ടായിരിക്കും ഇവർ വരുന്നത് ചിലപ്പോൾ ഈ ഒ സി ഡി കംപ്ലയിന്റ് ആയിട്ടായിരിക്കത്തില്ല കാരണം ആൾക്കാർ ഒ സി ഡി വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഒരുപാട് ഒക്കെ ചോദിച്ച അവസാനം ഡയഗ്നോസിസ് എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ഒ സി ഡി ആണ് അതെനിക്കുണ്ട് അതെനിക്ക് അറിയാം ഓ അങ്ങനെയാണോ അങ്ങനെയാണോ വിചാരിക്കുന്നത് അസുഖമാണത് ട്രീറ്റ്മെന്റ് വേണ്ട ഒരു കാര്യമാണ് നിന്നാണ് നിങ്ങൾക്ക് ഈ അസുഖം പറയുമ്പോഴാണ് അവർ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഓ അതായിരുന്നു പ്രശ്നം ഓരോ വ്യക്തിയിലും പ്രത്യേകതകൾ ഈ ഒ സി ഡിയിൽ ഉണ്ടായിരിക്കാം അപ്പൊ ചെലപ്പോ അത് ഡോക്ടർ സൂചിപ്പിച്ച പോലെ അവരെ കുടുംബത്തിൽ തന്നെ പാരമ്പര്യമായിട്ട് ഇപ്പൊ ചിലപ്പോ അവര് അച്ഛനോ അമ്മയോ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ തുടർച്ചയായിട്ടായിരിക്കും ചിലപ്പോ വീട്ടില് സാധനങ്ങൾ അടുക്കി വെക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോ ചെരുപ്പ് പോലും ചില ഒരു അത് ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാല് അത് ഇന്നടത്ത് ൂരി വെക്കുക അത് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഒരു കമ്പൽഷൻ അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് പറയാം അവരെ മുൻതലമുറയിൽ നിന്ന് അവർ ആർജിച്ചെടുക്കുന്ന ഒരു അവസ്ഥയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളും നമ്മുടെയും സ്വഭാവമായി മാറും ഇങ്ങനെ ഉള്ള ഇതിപ്പോ നമുക്ക് ഒരു പ്രയാസമായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത് എപ്പോഴാണ് പലരിലും നമുക്ക് വ്യക്തിവിശേഷം നേരത്തെ സൂചിപ്പ് പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളും ചില നിബന്ധനകളും ഒക്കെ അവനോട് തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷെ ഇതൊന്നും ചിലപ്പോൾ മറ്റുള്ളവരെ ബാധിക്കുന്നതായിരിക്കില്ല അയാളുടെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് ഒരു ചിട്ട വേണം നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം പക്ഷെ പ്രൊസീഡി എങ്ങനെയാണ് ഒരു അവസ്ഥയായിട്ട് അതായത് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറും ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഇപ്പം ഡിപ്പെൻഡിങ് ഓൺ എന്ത് ഒബ്സെഷൻ ആണ് അതിൽ വേരുകയും ചെയ്യാം മാറുകയും ചെയ്യാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എന്റെ ഒരു പേഷ്യന്റ് അവരുടെ ഒബ്സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെന്റൽ ഇമേജസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചേഴ്സ് പോലെ ഫോട്ടോ കാണുന്ന പോലെ ചിത്രങ്ങൾ വരുന്നു അവരൊരു സ്കൂൾ ടീച്ചറാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ടീച്ചറാണ് അപ്പം കിന്റെ ഗാർഡൻ അങ്ങനെ എന്തോ അപ്പൊ എൽ കെ ജി യു കെ ജി ഇവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആ കുട്ടികളെ അവർ കൊല്ലുന്ന രീതി വളരെ വയലന്റ് രീതിയിൽ അവരെ മേർഡർ എന്നുള്ള ഒരു ഇമേജസ് അവർക്ക് വന്നോണ്ടിരുന്നത് അപ്പൊ അത് വളരെ ഡിസ്ട്രിങ് ആണ് അവർക്ക് തരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പക്ഷെ അവർ അത് തരണം ചെയ്ത് എങ്ങനെയൊക്കെയോ അഞ്ചാറ് മാസം പിടിച്ചു നിന്നു അവസ്ഥ അവസാനം ഇവർക്ക് ഈ ചിന്തകൾ ഇവരുടെ മോനിലോട്ട് തോന്നണം ഇവർക്ക് മോനുള്ളത് ഒരു ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയായി അപ്പൊ ആ കുട്ടിയെ കൊല്ലണം എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് അവർക്ക് അതൊരു പ്രശ്നമായി അല്ലെങ്കിൽ അത് ശരിക്കും ട്രീറ്റ്മെന്റ് വേണം എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തുന്നത് അപ്പോൾ ഓരോ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ള സ്റ്റേജിൽ എത്തുന്ന ഓരോ സമയത്തായിരിക്കും യൂഷ്വലി ഒ സി ഡി തുടങ്ങുമ്പം ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം വരെയൊക്കെ ചില പേഷ്യൻസ് പിടിച്ചു നിൽക്കും അത്രയും അവരെ അത് ബാധിക്കുന്നില്ല യൂഷ്വലി ഇതൊരു ഡിപ്രഷൻ അങ്ങനെയൊക്കെ എത്തി ഇവർക്ക് സൂയിസൈഡിൽ ഐഡിയാസ് തോന്നുന്നു അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് ചിലവർ വരുന്നത് പിന്നെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ് അവയർനെസ് ഉള്ള ആൾക്കാരാണ് ഇതൊരു അസുഖ കണ്ടീഷൻ ആണെന്ന് അറിയുന്നവരാണ് ചിലപ്പോൾ ആദ്യമേ അല്ലെങ്കിൽ വിത്തിൻ കുറച്ച് നാളെ വരും വിഷാദാവസ്ഥയിൽ എത്തുമ്പോഴാണ് വിഷാദാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആൻസൈറ്റി മറ്റുള്ളവരെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇവർക്ക് അത് കാരണം അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ കുടുംബ കുടുംബജീവിതത്തിനെ അത് ബാധിക്കുന്നു ചില കേസസ് ഇങ്ങനെയാണ് വർഷങ്ങളായി ഇപ്പൊ ഞാൻ ചിലപ്പോ കാണുന്ന കേസസ് എന്ന് പറഞ്ഞ മുപ്പത് വർഷം ഇരുപത് വർഷമൊക്കെ ഒ സി ഡി ആയിട്ട് ജീവിച്ച ആൾക്കാർ ഇപ്പൊ ഫാമിലി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു സ്റ്റേറ്റസ് വരുമ്പോഴാണ് ചിലവർ കാണാൻ പറ്റുന്നത് ചിലവർ ഡയഗ്നോസിസ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ വഴക്കൊക്കെ ആയിട്ട് അഡ്മിറ്റ് ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പറഞ്ഞു വരുമ്പോഴാണ് ഇതൊരു ഡയഗ്നോസിസ് ആയിട്ട് വരുന്നത് അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ട് ഒരു അപ്പുപ്പൻ കുറെ വർഷമായിട്ട് ഭയങ്കര ഒ സി ഡിയാണ് ഫുഡ് ഇത്ര സമയത്ത് കഴിക്കണം ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊക്കെ പുള്ളിക്കാരന്റെ ഉള്ള സമയത്ത് അത് നല്ലതായിട്ട് പോയി കാരണം വൈഫ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു വൈഫ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വഴക്കായി മക്കളോടും മരുമക്കളോടും ഇങ്ങനെ ചെയ്യണം എന്റെ ഫുഡ് എന്താ ഇങ്ങനെ വരുന്നത് എന്റെ വെള്ളം ഇത്രയും ടെമ്പറേച്ചർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫുൾ വഴക്കായി അങ്ങനെ ഇത് കൊണ്ടുവരുമ്പോഴാണ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് എൺപത് വയസ്സുള്ള ഇത് എത്ര വർഷം ഇങ്ങനെ അച്ഛൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഓ ഇത് പണ്ടേ അസുഖമായിരുന്നു പക്ഷെ അതറിഞ്ഞില്ല എല്ലാരും അതൊരു വ്യക്തിത്വത്തിന്റെ ഭാഗമാന്ന് പറഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ മരുമക്കളും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിന്റെ ഇതാകുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് പിന്നെ പുള്ളിക്കാരന് സർവൻസ് അല്ലെങ്കിൽ ഇപ്പൊ കൂടെയുള്ള മേടോ ആരെങ്കിലും ഫുഡ് എടുത്തു കൊടുക്കരുത് വീട്ടിലെ ആള് തന്നെ കൊടുക്കണം വീട്ടിലെ ആള് തന്നെ പാകം ചെയ്യണം ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ലിമിറ്റിൽ കൂടുതൽ അത് പറ്റില്ല അപ്പൊ ഓരോ കേസും ഓരോ രീതിയിലാണ് ഡോക്ടർ ഈ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇപ്പൊ നമ്മള് പ്രത്യേകിച്ചും കുട്ടിക്കാലത്താണ് അല്ലെങ്കിൽ കൗമാരത്തിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മള് ശ്രദ്ധയിൽപ്പെടുന്നത് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പോൾ ചില കുട്ടികളിൽ ചെറിയ കുട്ടികളിൽ തന്നെ ഇതുണ്ടാവും ഉണ്ടാവും ഇപ്പൊ കാർട്ടൂൺ കാണുക അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്യുക അതിപ്പോ ഓട്ടിസം പോലെയുള്ള അവസ്ഥകളിലും അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സമാനതകളുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലും ഉണ്ടാകാം അങ്ങനെ വരുമ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ നമ്മൾ ഇത് തിരിച്ചറിയുന്നതിന് എന്താണ് ചെയ്യുന്നത് തിരിച്ചറിയാൻ പരിശോധന എന്ന് പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട് പക്ഷെ യൂഷ്വലി സൈക്കാട്രിയിലെ എല്ലാ ഡയഗ്നോസിസും നമ്മൾ ക്ലിനിക്കൽ അക്യൂപ്മെന്റ് വെച്ച് ക്ലിനീഷ്യന്റെ സ്കില് വെച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പൊ ആ ഡയഗ്നോസിസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സിവിയാരിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ ഇൻസ്ട്രുമെന്റ് ഉണ്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈ ബോക്സ് എന്ന് പറയും എൽ ബ്രൗൺ ഒബ്സസീവ് കമ്പൾസീവ് സ്കെയിൽ അത് ഉപയോഗിച്ച് നമുക്ക് സിംറ്റംസ് അതിന്റെ സിവിയാരിറ്റി മെഷർ ചെയ്യാം അറ്റ് ദ സെയിം ടൈം അതിന്റെ തീവ്രത മനസ്സിലാക്കാം ആൻഡ് അതിന്റെ അത് ബാക്കിലാണെങ്കിൽ ഒരു ഫുൾ ഒരു എന്തായിരുന്നു ഒബ്സെഷൻസിന്റെയും കമ്പൾഷൻസിന്റെയും ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് അപ്പൊ നമുക്ക് അത് ഇപ്പൊ ഏതാണുള്ളത് പണ്ട് എന്തുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിന്റെ അകത്ത് മാക് ചെയ്ത് കാണും കാരണം ഒ സി ഡിയുടെ പിക്ചർ വർഷങ്ങൾ പോന്തോറും സെയിം ആയിട്ട് ഇരിക്കണമെന്നില്ല ആദ്യം ഒരു ഒ സി ഡി ആയിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ കുറഞ്ഞിരിക്കാം പിന്നെയും കൂടും അങ്ങനെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോകണം എന്ന് നിർബന്ധ ഇല്ല അത് മാറുകയും ചെയ്യാം ഇപ്പം എനിക്ക് ടേംസിനോടാണ് ടെൻഷൻ പേടിയെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒബ്സഷൻ ചിലപ്പോൾ ഒരു സെക്ഷൽ ഒബ്സെഷനായി മാറും എന്റെ പ്രായം വലുതെന്ന് തോറും അങ്ങനെ പലതും ഇങ്ങനെ ചേഞ്ച് ചെയ്യാം കുട്ടികളിലൊക്കെ കൂടുതലും നമ്മൾ കാണുന്ന വളരെ വേഗായിട്ടുള്ള വേഗമായിട്ടുള്ള ആണ് ആണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് കുറെ കേസസ് ശരിക്കും ഒരു സങ്കടം അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത് എക്സാം ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ ഭയങ്കര വിഷമില്ല പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കുട്ടികളിൽ ചില ഇങ്ങനത്തെ ഒബക്ഷൻസ് ഉണ്ട് ഇവർക്ക് ഒരു വാക്ക് കാണുവാണെങ്കിൽ അതിനെ കുറിച്ച് മുഴുവനായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് റോങ്ങിനെ കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ഇങ്ങനത്തെ മൊറാലിറ്റി ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ഇച്ചിരി ഡിഫിക്കൾട്ടായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന കുറച്ച് ഒബ്സെഷൻസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഹാൻഡ് വാഷിംഗ് ഒക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇതാണ് കൂടുതലായിട്ട് കുറച്ചും കൂടെ അവരുടെ ആ ഏജ് ഗ്രൂപ്പിൽ ഇതാണ് യൂഷ്വലി കാണപ്പെടുന്നത് അപ്പൊ ഇത് പിക്ക് അപ്പ് ചെയ്യാൻ ഇച്ചിരി പാടാണ് പേരന്റ്സ് എന്തെങ്കിലും കണ്ട് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത് അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് അവരെ കുറച്ചൊന്ന് പരിശോധിക്കുമ്പോഴാണ് അവരുമായിട്ട് നമ്മൾ ക്വസ്റ്റൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവര് പറയുന്ന വെച്ചാൽ അവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്കതൊരു ഒ സി ഡി പോലെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് പ്രശ്നം ഇതിൽ നിന്നാണ് അവർക്ക് അവർക്കിപ്പോ ഈ വിഷാദ രോഗം വന്നിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒരു ഏഴു വയസ്സുള്ള ഒരു കുട്ടി വന്നപ്പം നടന്നാണ് ഇത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാണ് അമ്മ കൊണ്ടുവരുന്നത് അപ്പൊ എന്ത് ചോദിച്ചാലും കരച്ചിലാണ് ക്ലാസ്സിൽ പോകുന്നില്ല പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടിനെ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പിന്നെ എല്ലാം അറിയണം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വായിക്കണം അങ്ങനെ ഭയങ്കര ഡിസ്ട്രസ് ആയിരുന്നു അപ്പൊ അതിങ്ങനെ അത് തന്നെ ഒരു ലൈൻ തന്നെ വായിക്കും പിന്നെ അത് വായിക്കും പിന്നെ അത് വായിക്കും പിന്നെ അതിനെ കുറിച്ച് വേറെന്താണ്ട് പേരന്റ്സിനോട് ചോദിക്കും തിന് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ പഠിക്കും കുളിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സമയം സമയം ഒരുപാട് ഒരുപാട് വെള്ളം ചെലവഴിക്കും ഒന്നൊന്നര മണിക്കൂറാണ് ചില ആൾക്കാർ കുളിക്കുന്നത് ഇവരുടെ സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഒരു സോപ്പ് നിക്കൂല അതുപോലെയാണ് കാരണം ഇവിടെ ഇത്രയും പ്രാവശ്യം കഴുകണം ചെവി കഴുകുവാണെങ്കിൽ രണ്ടു പ്രാവശ്യം കഴുകിയാലും നന്നായിട്ട് കഴുകി റിച്വൽ ഉണ്ട് റിച്വലിസ്റ്റിക് ആയിട്ടാണ് വൃത്തിയാവുകയുള്ളൂ അപ്പൊ ഇവരെ ഈ ഒരു മണിക്കൂർ എടുക്കുന്ന ആളോട് നമ്മൾ പത്ത് മിനിറ്റിന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിയാവില്ല തിരിച്ചു പിന്നെ അവർങ്കിലും സമയം നോക്കി ഒരു മണിക്കൂർ കുളിക്കും അല്ലെങ്കിൽ അത് വൃത്തിയായില്ല ചിന്ത ഞാൻ കുളിച്ച് ശരിയായില്ല എന്നെ ആൾക്കാർ ശ്രദ്ധിക്കും ഞാൻ അങ്ങനെ പലവർക്ക് പലതായിരിക്കും അപ്പൊ ഈ പല തരത്തിലുള്ള പലതരത്തിലുള്ള ഡോക്ടർ പറഞ്ഞു അവര് പ്രായം മുന്നേറുന്നതോടുകൂടി അവര് ചിലപ്പോ മാറാമെന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഇതുവരെ നമ്മളെ ചികിത്സിക്കുന്നത് ഈ ആവർത്തനമായിട്ടുള്ള ചിന്തകൾ വരുന്നത് തടയുന്നത് ആണോ അല്ലെങ്കിൽ വല്ല പരിശീലനമാണോ എങ്ങനെയാണ് ഫസ്റ്റ് ലൈൻ യൂഷ്വലി മെഡിസിൻസ് തന്നെയാണ് തെറപ്പിക്ക് റോൾ ഇല്ലെന്നല്ല പറയുന്നത് തെറപ്പി പക്ഷെ നമ്മൾ ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്ക് തെറപ്പി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ചിന്തകൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് ഒരു സപ്ലൈ ചെയ്യാനുള്ള ഒരു പറ്റത്തില്ല അപ്പൊ യൂഷ്വലി നമ്മൾ മെഡിസിൻസ് ആണ് ആദ്യം കൊടുക്കുന്നത് നല്ല മെഡിസിൻസ് ഉണ്ട് ഓ സി ഡി തൊണ്ണൂറ് ശതമാനം കേസസും മെഡിസിൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അസുഖം തന്നെയാണ് പല പല മെഡിസിൻസ് ഉണ്ട് നമ്മൾ ചില കേസസ് ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കാരണം റെസിസ്റ്റന്റ് ആയിട്ടുള്ള കേസസ് ഉണ്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തൊക്കെ മരുന്ന് കൊടുത്താലും ചിലത് മാറില്ല അങ്ങനെ എനിക്കൊരു പേഷ്യന്റ് ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പുള്ളിക്കാരൻ വിഷ്വൽ ഇമേജറി അങ്ങനെയൊക്കെ അപ്പൊ അത് നമുക്ക് പിക്ചർ കാണുമ്പോഴേ നമുക്കും മനസ്സിലാവും ഇച്ചിരി കട്ടിയുള്ളതാണ് അത് ചിലപ്പോൾ മാറാൻ പാടായിരിക്കും ചില കേസസ് അങ്ങനെയാണ് പത്ത് ശതമാനം അങ്ങനെയൊക്കെ വരുകയുള്ളൂ ബാക്കി എല്ലാ കേസസും മെഡിസിൻസിൽ നല്ല റെസ്പോണ്ട് ചെയ്യും ചില മെഡിസിൻസ് നമ്മൾ ചിലപ്പോൾ നോർമൽ ഒരു ഡോസേജിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഡോസേജിൽ ചിലപ്പോൾ ഒ സി ഡിയിൽ കൊടുക്കേണ്ടി വരും സൂപ്പർ ഡോസേജ് വരുന്ന ഒരാൾ പിന്നെ അത് പിന്നത് നന്നായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ സെറ്റിൽ ചെയ്യാം ഓ സി ഡി ചില കേസസ് ലൈഫ് ലോങ് ആണ് ചില കേസസ് അതുപോലെ ഉണ്ടാവും ചില കേസില് മൂന്നാല് വർഷമൊക്കെ കണ്ടിന്യൂസ് ഒരു ഫൈവ് ഇയേഴ്സ് ഒക്കെ ട്രീറ്റ്മെന്റ് എടുത്തേക്ക് നമുക്ക് നിർത്തിയാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കേസസ് ഉണ്ട് അതിൽ ചില ആൾക്കാർക്ക് കുട്ടിക്കാലത്തെ തുടങ്ങുന്ന അസുഖമാണ് അവരുടെ ഒ സി ഡിയുടെ ചിന്തകൾ കുറച്ചും കൂടെ ബിസാറാണ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചിന്തകളല്ല ഇത് അവർ എളുപ്പം തന്നെ ഈ ഒബ്സെഷൻ വരുമ്പോ തന്നെ അവർ അത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഒട്ടും അവർ അവരെ ും അവരുടെ ചിന്തകൾ ട്രൈ ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഒ സി ഡി ഗുരുതരമായിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ ഒ സി ഡി എന്തെങ്കിലും സ്ട്രെസ്സർ കൊണ്ടോ എന്തെങ്കിലും ഭയങ്കര അവരുടെ ലൈഫിൽ എന്തോ ഈവെന്റ് ഒക്കെ നടന്നു മരിച്ചു അല്ലെങ്കിൽ വിഷമമുള്ള എന്തോ കാര്യം നടന്നപ്പോഴാണ് ഈ ഒരു ഒ സി ഡി വന്നതെങ്കിൽ ആൻഡ് അവര് റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ചിന്തകൾ വരുമ്പോ വേണ്ട ചെയ്യേണ്ടൊക്കെ അവർക്ക് കുറച്ചും കൂടെ പിടിച്ചു നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് നല്ല പ്രോഗ്നോസിസ് ഉള്ളതാണ് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് മെഡിസിൻസ് ഉണ്ട് പിന്നെ തെറപ്പി എന്ന് പറഞ്ഞു കുറെ പരിശീലനം പരിശീലനം കൊടുക്കുക അപ്പൊ ബിഹേവിയർ തെറപ്പി ഇങ്ങനെ ചിലവർ പറയും തോട്ട് സ്റ്റോപ്പിംഗ് ചിന്തകൾ വരുമ്പോൾ സ്റ്റോപ്പ് പറയുക അപ്പൊ അതങ്ങ് നിക്കും അങ്ങനെ പിന്നെ നമ്മള് ശ്രദ്ധ തിരിച്ചുവിടാൻ നോക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജഡ് ആകുക അപ്പൊ അവരെ പല പല ആക്ടിവിറ്റി പരിശീലിപ്പിക്കുക അവരോട് പറയാം പെയിന്റിംഗ് ആർട്ട് തെറപ്പി എന്നൊക്കെ പറഞ്ഞാൽ ആർട്ട് ചെയ്യുക മ്യൂസിക് അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യുക പിന്നെ ഇപ്പൊ ചിലവർക്ക് പേടി ഇതൊരു ഡെല്യൂഷണൽ ലെവൽ അല്ലെങ്കിൽ ചിലപ്പം ആ ഹോബിയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ അതിന്റെ അകത്ത് മെഡിസിൻസിന്റെ അകത്തും

കാര്യത്തിൽ നമ്മൾ ആ സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധേയം കൊടുക്കേണ്ടതാണ് ചിലവർന്താ കല്യാണം വരുമ്പോഴത്തേക്കൊണ്ട് മരുന്നെല്ലാം നിർത്തിക്കണം ചെയ്യരുത് കഴിക്കണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കി പതുക്കെ പതുക്കെ നിർത്താം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഒ സി ഡിക്ക് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ആന്റി ഡിപ്രസന്റ് അല്ലെങ്കിൽ ആൻസിയോലിറ്റിക്സ് വിഷാദ രോഗ അല്ലെങ്കിൽ ഉത്കണ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ് അപ്പൊ അത് കുറയ്ക്കാൻ അപ്പൊ ആ ഉത് സെയിം ടൈം ഈ ചിന്തകൾ കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ് ചെയ്യാൻ കുറേ കേസ് തൊണ്ണൂറ് ശതമാനം കേസസ് നല്ലതായിട്ട് മെഡിസിനിൽ മെഡിസിൽ ചെയ്യും ക്വാളിഫൈഡ് സൈക്കാട്രിസ്റ്റിന്റെ മെഡിസിൻ എടുക്കുന്നതെങ്കിൽ അവർക്ക് ഡെഫിനിറ്റ്ലി അറിയാൻ എഫക്ട്സ് സൈഡ് എഫക്ട്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം ഇത് നമ്മൾ ലൈഫ് ലോങ് കഴിച്ചാലും ഇതുകൊണ്ട് നമ്മുടെ കിഡ്നിയും ലിവർ ഒന്നും അടിച്ചു പോകില്ല ആൾക്കാർ വിശ്വസിക്കുന്ന പോലെ ലിവർ അടിച്ചും കിഡ്നി അടിച്ചും വേറെന്തോ ലൈഫിൽ ഫുൾ ബാധിക്കും അങ്ങനെ ഒന്നും ബാധിക്കത്തില്ല ശരിക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും മെഡിസിൻസും തെറപ്പിയും കൊണ്ട് ിസോർഡർ എന്തുകൊണ്ടാണ് ഈ ആവർത്തിച്ച് ചിന്തകൾ വരുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം ലഭ്യമാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മാർഗത്തിലൂടെ പോയാൽ നമുക്ക് സുഖമായിട്ട് ഈ അസുഖത്തെ അല്ലെങ്കിൽ ഈ പ്രയാസത്തെ തടഞ്ഞു നിർത്താൻ പറ്റും എന്നുള്ള ഈ നല്ല വിവരങ്ങൾ പങ്കുവെച്ച ഡോക്ടറിന് വളരെ നന്ദി